ഇസ്രായേലിന്റെ പ്രിയപ്പെട്ട എന്റെ മക്കളെ, ഇന്ന് ഈശോയുടെ പ്രേക്ഷിത പ്രവർത്തനത്തിന്റെ ഒരു രത്ന ചുരുക്കം അവതരിപ്പിച്ചിട്ട് പറയുകയാണ്. വിളവ് വളരെ വേലക്കാരൻ ചുരുക്കം. ഇപ്പോൾ ആ പ്രേക്ഷിത പ്രവർത്തനത്തിനായിട്ടുള്ള സന്നദ്ധതയുള്ള ആ പ്രവർത്തനത്തിൽ ഏർപ്പെടുവാൻ ആൾക്കാർ ചുരുക്കമാണ്. അതിൻ്റെ ആവശ്യകതയെ കുറിച്ചാണ് പറയുന്നത്. ആ പ്രേക്ഷിത പ്രവർത്തനത്തിൽ ഉള്ള ദൈവ വിളികളുടെ ആവശ്യകത. മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായത്തിലെ പ്രേക്ഷിത പ്രഭാഷണമാണ് അതിന് ഒരുക്കമായിട്ടുള്ള ഒരു സംഭവമാണ്. വിളവ് വളരെ വേലക്കാർ ചുരുക്കം. അതായത് പ്രേക്ഷിത പ്രവർത്തനം മിഷൻ പ്രവർത്തനം എന്നെല്ലാം നമ്മൾ പറയുന്നതാണ്. നമ്മുടെ മിഷൻ എന്ന് പറയുമ്പോൾ പലപ്പോഴും ദൂരദേശങ്ങളെ കുറിച്ചൊക്കെയാണ് ചിന്തിക്കുന്നത്. ഈശോ ജനക്കൂട്ടങ്ങളെ കണ്ട് അരിവ് തോന്നി. താൻ ജീവിക്കുന്ന ആ സാഹചര്യത്തില് പശ്ചാത്തലത്തില് ജനക്കൂട്ടങ്ങളെ കണ്ട് അരിവ് തോന്നിയിട്ടാണ് പറയുന്നത് വിളവ് വളരെ വേലക്കാരി ചുരുക്കം എന്ന് പറഞ്ഞാൽ. പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയുന്നത് നമ്മുടെ ഇടയിൽ തന്നെയാണ് സംഭവിക്കേണ്ടത്. ദൂരദേശത്തേക്ക് പോകുന്നതല്ല പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയുന്നത്. ദൂരദേശത്തേക്ക് പോകുന്നത് കൊളോണിയലിസ്റ്റ് പ്രേക്ഷിത പ്രവർത്തനമാണ്. അത് 16-ാം നൂറ്റാണ്ട് കാലഘട്ടങ്ങളിലൊക്കെ സംഭവിച്ചുകൊണ്ടിരുന്നതാണ്. മറ്റു നാടുകളിൽ നിന്നുള്ളവർ ഇങ്ങോട്ട് വരിക, ഇവിടെയുള്ളവർ അങ്ങോട്ട് പോവുക, അതാണ് പ്രേക്ഷിത പ്രവർത്തനത്തിൻ്റെ സ്വഭാവമായിട്ട് കരുതപ്പെട്ടിരുന്നത്. എന്നും അത് നമ്മളെ സ്വാധീനിക്കുന്നുണ്ട്. മിഷന് പോവുക എന്ന് പറഞ്ഞാൽ ദൂരം പോവുക എന്നാണ്. മിഷൻ എന്ന് പറയുന്നത് ദൗത്യമാണ്. ആ ദൗത്യം നമ്മൾ എവിടെ ജീവിക്കുന്നുവോ എവിടെ പ്രവർത്തിക്കുന്നുവോ അവിടെയാണ് ആ ദൗത്യം നാം നിർവഹിക്കേണ്ടത്. എന്താണ് ആ ദൗത്യം? സുവിശേഷ പ്രഘോഷണ ദൗത്യമാണ്. ഈശോ നിർവഹിച്ച ദൗത്യം, ഈശോയുടെ പ്രേക്ഷിത പ്രവർത്തനത്തിന്റെ ഒരു സംഗ്രഹമാണ് അവിടെ പറയുന്നത്. അവിടുന്ന് പഠിപ്പിക്കുകയും പ്രസംഗിക്കുകയും സൗഖ്യം നൽകുകയും ചെയ്തിരുന്നു എന്നാണ് പറയുന്നത്. മൂന്ന് കാര്യങ്ങളാണ് പറയുന്നത്. അവിടുന്ന് പഠിപ്പിക്കുകയും പ്രസംഗിക്കുകയും ആ സൗഖ്യം നൽകുകയും ചെയ്തിരുന്നു. തൻ്റെ രോഗശാന്തികളെല്ലാം സൗഖ്യം നൽകുന്ന പ്രവർത്തനങ്ങളായിരുന്നു. അതായത് സുവിശേഷം എന്താണെന്ന് പഠിപ്പിക്കണം. എന്താണ് ഈ സുവിശേഷം എന്ന് പറയുന്നത്? ഈശോയുടെ സുവിശേഷം, കർത്താവിന്റെ സുവിശേഷം എന്താണ് എന്നുള്ളത് ജനങ്ങളെ പഠിപ്പിക്കണം. ആ അതിനെക്കുറിച്ച് പ്രസംഗിക്കണം. അത് എല്ലാവരെയും അറിയിക്കണം. മാത്രമല്ല ആ സുവിശേഷത്തിൻ്റെ അടയാളങ്ങൾ, അതിൻ്റെ സ്പർശനങ്ങൾ, അത് ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ സുവിശേഷമാണ്. ദൈവത്തിൻ്റെ സ്നേഹമാണ് ഈശോ നമുക്ക് വെളിപ്പെടുത്തപ്പെട്ടത്. മനുഷ്യരോടുള്ള ദൈവത്തിൻ്റെ സ്നേഹം, അതിൻ്റെ അടയാളങ്ങൾ ഉണ്ടാവണം. നമ്മൾ മറ്റുള്ളവർക്ക് സൗഖ്യം നൽകുന്നവരായി മാറണം. അതാണ് സുവിശേഷ പ്രഘോഷണം എന്ന് പറയുന്നത്. നമ്മൾ ജീവിക്കുന്ന സാഹചര്യത്തിൽ, ജീവിക്കുന്ന മനുഷ്യരുടെ ഇടയിൽ ഈ സുവിശേഷം അറിയിക്കുന്നവരായി, ഇത് പ്രഘോഷിക്കുന്നവരായി, ആ സുവിശേഷത്തിൻ്റെ അടയാളങ്ങൾ നൽകുന്നവരായി നമ്മൾ മാറണം എന്നുള്ളതാണ്. അതാണ് യഥാർത്ഥമായിട്ടുള്ള പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയുന്നത്. അതിലേക്കുള്ള വിളി വേലക്കാരൻ ചുരുക്കമാണ്. അതാണ് വിളവ് അധികമാണ്. ജനക്കൂട്ടങ്ങളെ കണ്ട് അരിവ് തോന്നിയിട്ടാണ് ഈശോ ഇത് പറഞ്ഞത്. അതായത് നമ്മൾ ജീവിക്കുന്ന ജനത ആ മധ്യേ അതാണ്. നമുക്കറിയാം ഇന്ന് നമ്മുടെ കേരളത്തിൽ തന്നെ നമുക്കറിയാം ഇന്നത്തെ മനുഷ്യരുടെ ആഭിമുഖ്യങ്ങൾ എന്തൊക്കെയാണ്. ശരിയായ ഒരു ജീവിത ആഭിമുഖ്യം ഇന്ന് നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. ഓരോരുത്തരും അവരുടെ സ്വന്തമായ താല്പര്യങ്ങൾ, പാർട്ടികളവരുടെ സ്വന്തമായ താല്പര്യങ്ങൾ അല്ലാതെ മനുഷ്യരുടെ നന്മയെ ലക്ഷ്യമാക്കിക്കൊണ്ടുള്ള ഒരു ജീവിതം ഇന്ന് അസാധ്യമായി തീർന്നിരിക്കുകയാണ്. ആ ഒരു പശ്ചാത്തലമാണ്.
അവിടെ നമുക്ക് ശരിയായിട്ടുള്ള ഒരു ജീവിതാഭിമുഖ്യം കൊടുക്കുവാൻ സാധിക്കുന്നുണ്ടോ? അതെങ്ങനെ കൊടുക്കേണ്ടതിന്റെ ആവശ്യകതയെ കുറിച്ചുള്ള ഒരു ബോധം നമുക്കുണ്ടോ? യശാ ശരിയായിട്ടുള്ള ആ ജീവിതാഭിമുഖ്യം, ജനക്കൂട്ടങ്ങളെ കണ്ടു വിശ്വസിക്കുക, നിങ്ങളുടെ സമയം എന്നാ പറയുന്നത്, വിളവധികം വേലക്കാരൻ ചുരുക്കം, അതായത് എല്ലാവരും ശരിയായ ജീവിതാഭിമുഖ്യത്തോടുകൂടി, ആ സുവിശേഷാത്മകമായ ആഭിമുഖ്യത്തോടുകൂടി ജീവിക്കുന്നത് കാണുവാനുള്ള ഒരു തീക്ഷ്ണത, അങ്ങനെ ജീവിക്കുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തുവാനുള്ള ഒരു തീക്ഷ്ണത നമുക്കുണ്ടാകും. അതാണ് യഥാർത്ഥത്തിലുള്ള ആ പുള്ളി എന്ന് പറയുന്നത്, പരിശുദ്ധത്വത്തിനായിട്ടുള്ള ആ തീക്ഷ്ണത എന്ന് പറയുന്നത്, അതിലേക്കുള്ള വിളി, അതാണ് ദൈവവിളി എന്ന് പറയുന്നത്. ആ വിളി ചുരുക്കമാണ് എന്ന് പറഞ്ഞാൽ നമ്മളെ ആ വിളിയെ കുറിച്ചുള്ള അവബോധം വളരെ കുറഞ്ഞു പോയിരിക്കുന്നു. അതുകൊണ്ടാണ് നിങ്ങൾ ദൈവവിളിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറയുന്നത്. ദൈവവിളിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, അതാണ് വിളവിന്റെ നാഥനോട് പ്രാർത്ഥിക്കണം എന്ന കർത്താവ് പറയുകയാണ് ചെയ്യുന്നത്. ആ ദൈവവിളിയെ കുറിച്ചാണ് ഇന്നത്തെ വായനകളെല്ലാം. ഏഷ്യയുടെ വിളി, ഏഷ്യയുടെ വിളി കേൾക്കാൻ ഏഷ്യയുടെ കാതുകൾ തുറക്കപ്പെടുന്നവയാണ്. എപ്പോഴാണ് തുറക്കപ്പെട്ടത്? ശരിയായിട്ടുള്ള ദൈവാനുഭവം ഉണ്ടായി കഴിഞ്ഞപ്പോൾ. അതുകൊണ്ടാണ് നമുക്ക് ശരിയായിട്ടുള്ള ദൈവാനുഭവം നമുക്ക് ഉണ്ടാകുമ്പോഴാണ് നമ്മുടെ വിളിയെ കുറിച്ചുള്ള ഒരു അവബോധം നമുക്ക് ഉണ്ടാകുന്നത്. അതാണ് ഏഷ്യയായിട്ടുണ്ടായതുപോലെയുള്ളത്. അതുപോലെ ഗോയന്തോസ്കാരന്റെ ലേഖനത്തില് നിങ്ങളുടെ വിളി എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കുകയും, എന്താണ് നിങ്ങൾ സാധാരണക്കാരാണ്, അസാധാരണമായ കഴിവുകളുള്ളവരൊന്നുമല്ല, എങ്കിലും ദൈവം നിങ്ങളെ വിളിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഈശോയിൽ വിശ്വസിക്കുന്ന എല്ലാവരും വിളിക്കപ്പെട്ടവരാണ്. എന്തിനു വേണ്ടിയാണ് വിളിക്കപ്പെട്ടത്? ഞാൻ ഈശോയുടെ സുവിശേഷം ആ മനുഷ്യരെ അറിയിക്കുവാനും ആ സുവിശേഷം എല്ലാ മനുഷ്യരും ജീവിക്കുന്നുണ്ട്, നമ്മൾ ജീവിക്കുന്ന ആ സാഹചര്യങ്ങളിൽ എന്ന ഉറപ്പുവരുത്തുവാനുള്ള ഒരു വിളി, ആ ഒരു ദൗത്യം നിർവഹിക്കുവാനുള്ള ഒരു വിളി നമുക്ക് എല്ലാവർക്കുമുണ്ട്, എല്ലാ ക്രൈസ്തവർക്കുമുണ്ട്. പ്രേക്ഷകർക്ക് ദൗത്യമില്ലാതെ ഒരു ക്രൈസ്തവനുമില്ല. എല്ലാ സഭാ വിളിക്കപ്പെട്ടവരുടെ സമൂഹമാണ്, അയക്കപ്പെട്ടവരുടെ സമൂഹമാണ്. ആ സഭയുടെ നിർവചനം തന്നെ എങ്ങനെയാണ്? അതുകൊണ്ട് ഈശോയുടെ ഈ സുവിശേഷത്തിൽ നാം വിശ്വസിക്കുകയും ആ സുവിശേഷം മനസ്സിലാക്കാൻ ശ്രമിക്കുകയും ആ സുവിശേഷം നമ്മൾ ജീവിക്കുന്ന സാഹചര്യങ്ങളിൽ എല്ലാവരെയും അത് മനസ്സിലാക്കി കൊടുക്കുവാനും എല്ലാവരും അത് ജീവിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുവാനുമുള്ള ആ ഒരു ദൗത്യബോധം നമുക്ക് ഉണ്ടാവണം എന്ന് ഇന്നത്തെ സുവിശേഷം തന്നെ ഓർപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഈ ദൗത്യബോധത്തോടുകൂടി, നമ്മുടെ വിളിയെ കുറിച്ചുള്ള അവബോധത്തോടുകൂടി, എന്തിനു വേണ്ടിയാണ് ദൈവം നമ്മളെ വിളിച്ചത്, എന്തിനു വേണ്ടിയാണ് നമ്മളെ ദൈവം സ്വന്തമാക്കിയത്, ആ വിളിക്കപ്പെട്ടവരുടെ സമൂഹമാകുന്ന സഭയുടെ അംഗങ്ങളാക്കി മാറ്റിയത് എന്തിനു വേണ്ടിയാണ്, ഈ അയക്കപ്പെടാൻ വേണ്ടിയാണ്, ഈ പ്രേക്ഷിത പ്രവർത്തനം ആ ഈ ആഭിമുഖ്യത്തോടുകൂടി ജീവിക്കാനും പ്രവർത്തിക്കാനും വേണ്ടിയാണ് എന്നുള്ള ആ ഒരു ബോധം നമുക്ക് ഉണ്ടാവണം. അതെല്ലാ ക്രൈസ്തവർക്കും ഉണ്ടാവണം, അതാണ് അതിൻ്റെ ലക്ഷ്യം. അതാണ് അതുകൊണ്ട് ആ ഒരു വിളിയെക്കുറിച്ചും ആ ഒരു ദൗത്യത്തെക്കുറിച്ചുമുള്ള അവബോധത്തോടുകൂടി ജീവിക്കുവാനായിട്ട് നമുക്ക് ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കാം. അതിനുള്ള നിർമ്മിക്കായി നമുക്കിന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം.